പാലക്കാടിനേത് സമാനമായ സംഭവം തന്നെയാണ് അങ്കമാലിയിലും നടന്നത്. അവിടെ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് റിമാൻഡിലായി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ ചേർത്തലയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. അങ്കമാലി പാറക്കടവ് പുളിയനത്താണ് 62-കാരിയായ ലളിതയെ ഭർത്താവ് ബാലൻ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. മകൻ പുറത്തുപോയ സമയത്ത് ലളിതയെ കഴുത്തുഞ്ഞരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ബാലനെ ചേർത്തല KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് അങ്കമാലി പോലീസ് പിടികൂടിയത്. അറസ്റ്റിലായ പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതിനു മുൻപും ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ പ്രതി ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. 38 വർഷം മുൻപ് വിവാഹിതരായ ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ ഉപയോഗിച്ചിരുന്ന സൈക്കിൾ പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.